ഇമ്രാൻഖാനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ രസകരമായ മറുപടിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കശ്മീരിനെ കുറിച്ച് പാക് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ അവസാനത്തെ ചോദ്യത്തിന് മറുചോദ്യവുമായി ട്രംപ് ഇമ്രാനോട് ചോദിച്ചത് ഇത് എവിടുന്നാണോ ഇങ്ങനെയുള്ള റിപ്പോർട്ടർമാരെ കിട്ടിയതെന്നായിരുന്നു. ചിരി വന്നിട്ടും ഗൗരവ മുഖത്ത് വരുത്തി തീർക്കുകയായിരുന്നു അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. One is aggressor, violator of the UN resolutions, and plus non-compliance, plus in the, you know, merging Kashmir into its own territory, which is against the UN resolution. I like this reporter. And how can you? Are you a member of this team or are you? I'm not a member of this team. I'm you know an independent what? You're saying what you think. Let me complete my question. No, but I have to be requested. How can you make an aggressor and an aggressed meet and the violation of the UN resolutions? Very fair question or statement. Let me put that one down as a statement if you don't mind. Thank you. But you're right. You have to have two parties that want to agree. And if they, when they come, and at some point India may come, I have a very good relationship with Prime Minister Modi. I have a very good relationship with Prime Minister Khan. And if at any time they say, you know, we have some points that we think we can maybe iron out, I think I'd be an extremely good arbitrator. I've done it before, believe it or not, and I've never failed as an arbitrator. I've been asked to arbitrate disputes, pretty big ones, from friends, and I've done it in a good, successful fashion. If I can be of help, you know that. If I can be of help. പാകിസ്ഥാനെ വിശ്വസിക്കുന്നുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഇമ്രാൻഖാനെ നോക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ മാന്യനെയും പാകിസ്ഥാനെയും വിശ്വസിക്കുന്നു. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് ഇമ്രാൻഖാന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ചതായി അറിയുന്നു. എങ്കിലും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പുരോഗതി അനിവാര്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി. അങ്ങേയറ്റം പരിഹാസ ചുവയോടെയാണ് ട്രംപ് ഇമ്രാനോട് കൂടിക്കാഴ്ചയിലുടനീളം സംസാരിച്ചത്. ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ മറ്റു വഴികളില്ല. അല്ലാത്ത പക്ഷം മരണവും കലാപവും ദാരിദ്ര്യവുമായിരിക്കും സംഭവിക്കുക എന്ന് ഇമ്രാൻഖാന് ട്രംപ് മുന്നറിയിപ്പും നൽകി. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുമായും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായും എനിക്ക് നല്ല ബന്ധമുണ്ട്. കശ്മീർ പ്രശ്നം ആ രണ്ട് രാഷ്ട്രങ്ങളുടെ പ്രശ്നമാണ്. എനിക്കുള്ള ബന്ധം വെച്ച് അവർ രണ്ടുപേരും ആവശ്യപ്പെട്ടാൽ എനിക്ക് മധ്യസ്ഥത വഹിക്കാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷെ അതിന് രണ്ട് രാഷ്ട്രങ്ങളുടെയും സമ്മതം വേണമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ഈ പ്രസ്താവന വളച്ചൊടിച്ചാണ് മലയാള മനോരമയെ പോലെയുള്ള മാമാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കശ്മീരിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണ് വീണ്ടും ട്രംപ് സഹായ വാഗ്ദാനം നാലാം തവണ എന്നായിരുന്നു മനോരമ നൽകിയ തലക്കെട്ട്. ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ എതിർപ്പാണ് ഉയർന്നത്. മാത്യു ജോഫിട്ട പോസ്റ്റാണ് ഇതിൽ ശ്രദ്ധേയം. രാഷ്ട്രീയ അന്ധത ബാധിച്ച ഇവന്റെയൊക്കെ പത്രാധിപരെ നിഖണ്ഡുവിലുള്ള എല്ലാ തേറുകളും വിളിച്ചാലും അധികമാകില്ലെന്നാണ് മാത്യു ജോഫ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നിരവധി പേരാണ് ഷെയർ ചെയ്തത്. നിരവധി ലൈക്കുകളും ധാരാളം കമന്റുകളും ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയുണ്ട്. പ്രശ്നം പരസ്യ വരുമാനം തന്നെ. ലുലു, മലബാർ, സീമാസ് തുടങ്ങി ചെറുതും വലുതുമായ സ്ഥാപനങ്ങളുടെ പരസ്യ വരുമാനം നിലയ്ക്കും. സുഡാപ്പുകളെ പിണക്കിയാൽ എന്ന ശ്രദ്ധേയമായ കമന്റും ഈ കുറിപ്പിലുണ്ട്. നേരത്തെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യയ്ക്കും പാകിസ്ഥാനും തമ്മിൽ മധ്യസ്ഥത വഹിക്കാൻ മോദി തന്നോട് ആവശ്യപ്പെട്ടു എന്ന ട്രംപിന്റെ പ്രസ്താവന വലിയ വിവാദങ്ങളൊക്കെയാണ് വഴിവെച്ചിരുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ വാദം ഇന്ത്യ തള്ളി. ട്രംപിനോട് മധ്യസ്ഥത നടത്താൻ മോദി ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.